വിത്തുകൾ വാങ്ങിയിട്ടുള്ളവരും വിത്തുകൾ വാങ്ങാൻ തയ്യാറെടുക്കുന്നവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിത്ത് വാങ്ങിയ ഉടൻ തന്നെ വിത്ത് പാകരുത്. വിത്ത് മുളയ്ക്കുന്നതിൽ താപനില നിർണായകമായ ഒരു ഘടകമാണ്. അതുകൊണ്ട് വിത്ത് കിട്ടിയ വഴി പാകാതെ എന്താണ് നിങ്ങളുടെ നാട്ടിലെ താപനിലയെന്ന് ഒന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വിത്ത് പാകാവുള്ളൂ. ഇപ്പോൾ ഏറ്റവും കടുത്ത വേനലിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ശരാശരി കേരളത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 32 ഡിഗ്രി ടെമ്പറേച്ചർ ഉണ്ടാവും. പാലക്കാട് ഭാഗത്തൊക്കെ പോവുകയാണെങ്കിൽ 40 ഡിഗ്രിയുടെ അടുത്ത് ടെമ്പറേച്ചർ ഉണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കുള്ള ടെമ്പറേച്ചറാണ് പല സ്ഥലത്തും ഉള്ളത്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥലം കളമശ്ശേരിയാണ്. ഇവിടെ 33 ഡിഗ്രി 34 ഡിഗ്രിയൊക്കെ ഇവിടെ ടെമ്പറേച്ചർ ഉണ്ട്. ഈ ടെമ്പറേച്ചറിൽ വിത്ത് മുളയ്ക്കില്ല. പാകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 30 ഡിഗ്രിക്ക് മുകളിൽ വിത്ത് മുളയ്ക്കില്ല. 30 ഡിഗ്രിയിൽ താഴെ ഒരു 28 ഡിഗ്രിയും അതിൽ താഴത്തേക്കൊക്കെ ഉള്ള ടെമ്പറേച്ചർ വന്നതിന് ശേഷം മാത്രമേ വിത്ത് പാകാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ജെർമിനേഷൻ ചിലപ്പോൾ 0 ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ കിട്ടുവാണെങ്കിൽ തന്നെ വല്ല 1-2 എണ്ണമേ മുളയ്ക്കുള്ളൂ. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനിയിപ്പം മഴ പെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ഈ ടെമ്പറേച്ചർ കുറയുള്ളൂ. ഒരാഴ്ച മഴ പെയ്തു കഴിഞ്ഞാൽ മാത്രമാണ് ടെമ്പറേച്ചർ ഈ പറഞ്ഞ 30 താഴെ ആയി ഒരു 28 എത്തുള്ളൂ. ഇപ്പോൾ ഒരു മഴ രണ്ട് മഴയൊന്നും പെയ്തു കഴിഞ്ഞാൽ ചൂട് കുറയില്ല. അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് ഈ ടെമ്പറേച്ചർ ചെക്ക് ചെയ്തിട്ട് വേണം വിത്ത് പാകാനായിട്ട്. ഈ ചാനലിൽ ഈ വിത്ത് എന്തുകൊണ്ട് മുളയ്ക്കുന്നു, എന്തുകൊണ്ട് മുളയ്ക്കണില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ധാരാളം വീഡിയോസ് അപ്ലോഡ് ചെയ്തത് കിടപ്പുണ്ട്. അത് ഒക്കെ നോക്കിയാൽ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഇപ്പം നാച്ചുറലായിട്ട് നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും, പിന്നെ ഇയാൾ എന്തിനാണ് ഇത്ര നേരത്തെ ഈ വിത്തിൻ്റെ വിൽപ്പന തുടങ്ങി ഡിസ്കൗണ്ടൊക്കെ കൊടുക്കണമെന്ന്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, മഴ എന്ന് പെയ്യും എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ 15 ജൂണിനാണ് പെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് 1 ജൂൺ ആകുമ്പോഴത്തേക്ക് ഓർഡർ ചെയ്താൽ മതി. പക്ഷേ മഴ ചിലപ്പോൾ ഈ ആഴ്ച പെയ്യാം. ഈ ആഴ്ച പെയ്ത് ഒരാഴ്ച മഴ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പാകാം. ഇത് ഇതിൻ്റെ ഐഡിയലായിട്ടുള്ള സമയത്ത് പാകി കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്രോയിങ് പീരീഡ് ഏറ്റവും കൂടുതൽ നീണ്ട ഗ്രോയിങ് പീരീഡ് കിട്ടും. താമസിച്ച് പാകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീസൺ ഔട്ടായിട്ടായിരിക്കും പിന്നെ പൂവുണ്ടാവാൻ തുടങ്ങുന്നത്. അപ്പോൾ പിന്നെ അധികം പൂവുണ്ടാവില്ല. മഞ്ഞുകാലത്താണെങ്കിൽ പൂവുണ്ടാവുന്ന ചെടികളാണെങ്കിൽ ആ മഞ്ഞുകാലത്താണ് അതിലേറ്റവും കൂടുതൽ അതിന് വളർച്ചയും പൂക്കളും ഉണ്ടാവുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ പകുതിക്ക് വെച്ചിട്ടാണ് പാകണമെന്നുണ്ടെങ്കിൽ ആ സമയത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടില്ല. ഇത് കാലാവസ്ഥയിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വിത്തുകൾ നേരത്തെ മേടിച്ച് വിത്ത് തയ്യാറായി ആക്കി കൈവശം വയ്ക്കുക. അത് പാകാനുള്ള പാത്രങ്ങൾ, നടാനുള്ള ചട്ടികൾ, ഇങ്ങനെ സാധനങ്ങളെല്ലാം നേരത്തെ അറേഞ്ച് ചെയ്ത് വയ്ക്കണം. ഇപ്പോൾ ഞാൻ വിത്ത് എടുക്കണ എൻ്റെ സോഴ്സുകൾ, ഞാൻ ഹരിയാന മുതലൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ നിന്ന് വിത്തുകൾ എടുക്കുന്നുണ്ട്. കർണാടക, ആന്ധ്ര, അവിടെയൊക്കെ ഇപ്പോൾ ഞാൻ ഈ ഡിസ്കൗണ്ട് സെയിലിനിട്ടേക്കണ പല വിത്തുകളും തീർന്നു. കാരണം ഈ സമയത്ത് ഒത്തിരി വിത്തുകൾ പോവും. അപ്പോൾ അതുകൊണ്ടാണ് വിത്ത് തീർന്നതിന് മുമ്പ് ഇത് കളക്ട് ചെയ്ത് കയ്യിൽ വെച്ചില്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമായി കഴിഞ്ഞിട്ട് പിന്നെ വിത്തിന് ഓടി നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിത്ത് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ അനൗൺസ് ചെയ്ത് എല്ലാവർക്കും തയ്യാറായിട്ട് പ്ലാൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ റിസൾട്ടൊക്കെ നന്നായിരിക്കും. അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നിപ്പോൾ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്ഥലത്തെ ടെമ്പറേച്ചറൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ ടെമ്പറേച്ചർ ഒരു 28 ഡിഗ്രിയൊക്കെ 30 താഴെ വരുമ്പോൾ തന്നെ നമുക്ക് അതിനുള്ള ആരംഭിക്കാം. കൊക്കോപീറ്റും അങ്ങനെ ജെർമിനേറ്റ് ചെയ്യാനുള്ള ആ പോട്ടിംഗ് മിക്സൊക്കെ തയ്യാറാക്കി ഒക്കെ തുടങ്ങാം. അതിനുശേഷം ഒരു 28 ആകുമ്പോഴത്തേക്ക്, 28 ഡിഗ്രിയിലൊക്കെ വരുമ്പോഴത്തേക്കും ഇതെടുത്ത് പാകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. പിന്നെ ഇത് പാകി മുളപ്പിച്ച് ജൂണൊക്കെ ഒരു പകുതിയൊക്കെ ആകുമ്പോൾ നല്ല മഴയായിരിക്കും. അപ്പോൾ ആ സമയത്തൊന്നും ഇതെടുത്ത് പുറത്തേക്ക് വയ്ക്കരുത്. ഇതിനെ നേരിട്ട മഴ കൊള്ളാത്ത എവിടെയെങ്കിലും ഈ മഴക്കാലം തീർന്നത് വരെ വളർത്തി ഒരു 1.5 അടിയൊക്കെ പൊക്കത്തിലൊക്കെ ആക്കി അങ്ങനെ വളർത്തി വെച്ച് കഴിഞ്ഞാൽ മഴ അങ്ങോട്ട് തീരുന്ന ആ ഒരു ഇത് നോക്കിയിട്ട് ഒരു ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഒരു ഓഗസ്റ്റൊക്കെ പകുതിയോടുകൂടി ഇതിനെ പുറത്തേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ
മഴയുടെ ശല്യത്തിൽ നിന്ന് അതിനൊഴിഞ്ഞു നിൽക്കുകയും ചെയ്യാം. അതേസമയത്ത് ആ ഗ്രോയിങ് പീരീഡ് എൻ്റെ ആദ്യം മുതൽ അതിന് വളരാനുള്ള ഒരു അവസരം കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ മഴ മാറിയതിന് ശേഷം പിന്നെ ഓഗസ്റ്റിൽ ഇത് വളർത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ രണ്ട് മാസം നമുക്ക് നഷ്ടപ്പെടും, ജൂണും ജൂലൈയും. അപ്പോൾ ഈ രണ്ട് മാസം ആദ്യം നമ്മൾ ലേറ്റായി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനത്തെ രണ്ട് മാസം നമുക്ക് പൂവുണ്ടാവാനുള്ള നല്ല ഒരു സമയത്ത് ചെടി കാലാവസ്ഥ മാറിയിട്ട് ചെടി നശിച്ചു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒരു ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ നാൾ ചെടി പൂവായിട്ട് നിൽക്കും. അപ്പോൾ ഇക്കാര്യം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുന്നു, കിട്ടിയ വഴി ആരും പാകരുത്. ഈ ടെമ്പറേച്ചറൊക്കെ സ്റ്റഡി ചെയ്തിട്ട് വേണം പാകാനായിട്ട്. 28 ഡിഗ്രി ആകുമ്പോൾ പാകിയ ഏറ്റവും നല്ല റിസൾട്ട് കിട്ടും, 28 അതിൽ താഴെയോ. പിന്നെ ഇന്നിപ്പോൾ ടെമ്പറേച്ചർ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് കറക്റ്റായിട്ട് ടെമ്പറേച്ചർ അറിയാൻ പറ്റും. അപ്പോൾ അതനുസരിച്ച് അതൊക്കെ നോക്കിയിട്ട് ചെയ്യുക. നേരത്തെ തന്നെ വിത്തൊക്കെ മേടിച്ച് എല്ലാം തയ്യാറാക്കി റെഡിയാക്കി വയ്ക്കുക. ഗുഡ് ലക്ക്, ബൈ.